ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ട് കൂടുതൽ എണ്ണയും കാര്യങ്ങളൊന്നുമില്ല അത് ഒരു അടിപൊളി മാക്രോണി പോളയുടെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് മസാലകളൊന്നും ആയിട്ട് സമയങ്ങളിൽ അത് നോമ്പ് വർക്കുന്ന സമയത്തൊക്കെ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലേക്ക് പോയാലോ വിടലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈക്രോണി ഒന്ന് വേവിച്ച് വെക്കാം അപ്പോൾ ഇതാ ഞാനൊരു പാനിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഏകദേശം ഒരു ഒന്നൊന്നര ടീസ്പൂണോളം ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ എടുക്കേണ്ട കേട്ടോ അപ്പോൾ അത്ര അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് മാക്രോണിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മാക്രോണി എടുക്കുമ്പോൾ ഇതുപോലത്തെ ചെറിയ സൈസുള്ളത് എടുക്കുക കേട്ടോ അതാകുമ്പോൾ പോള കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് നമ്മളുടെ മെഷറിങ് കപ്പിൽ ഒരു കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നല്ലപോലെ വെന്ത് വരണം കേട്ടോ മാക്രോണി പകുതി ഹാഫ് ആയിട്ടൊന്നും എടുക്കരുത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എടുക്കണമെങ്കിൽ ഈ പോള കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ ഇതാ നമ്മുടെ മാക്രോണിയൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ കടയിൽ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി ഈ ഒരു രീതിയിൽ തന്നെ വേവിച്ചെടുക്കാൻ മറക്കരുത് കേട്ടാ അങ്ങനെ അത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ സ്ട്രെയിനറിലേക്ക് അരിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് നല്ല പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ആ ഒരു പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ കുഴ എന്താ പറയുക ഒരു കുഴഞ്ഞ പോലെ ആവുമോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാവില്ലേട്ടാ അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് ഊറ്റിയെടുക്കുന്നവർ ഇതുപോലെ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മാക്രോണി വെള്ളം മൊത്തത്തിൽ ഊറ്റിയെടുത്ത് ശേഷം മാത്രം ഇട്ടു കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഫ്രൈയോ ബീഫ് ഫ്രൈയോ എന്താണോ ഇഷ്ടമുള്ളത് ഉപയോഗിക്കുക കേട്ടോ ഞാനിപ്പോൾ ഇരുന്നൂറ് ഗ്രാം അളവിൽ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നോർമൽ മസാല വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റിയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജീസ് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ അരക്കപ്പ് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തത് കപ്പ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യറ്റും പിന്നെ ഒരു കപ്പ് ക്യാരറ്റും അതുപോലെ തന്നെ കപ്പ് ക്യാപ്സിക്കം ഇതിൽ ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ പിന്നെ ഇതിലേക്ക് ഏകദേശം ഒരു രണ്ടര മൂന്ന് ടേബിൾ സ്പൂൺ അടുത്തായിട്ട് തക്കാളി അതിൻ്റെ ആ ഒരു കുരുവും വെള്ളവും ഒക്കെ വരുന്ന പോർഷനില്ല അതങ്ങ് ഒഴിവാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കുരുമുളക് പൊടി മാക്സിമം എത്രത്തോളം വേണം നോക്കിയിട്ട് ചേർക്കുക ചേർക്കേട്ടാ എന്നിട്ടല്ലാം കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല കാരണം നമ്മളിതിലേക്ക് മയോണീസും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി നോക്കിയിട്ട് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മയോണൈസാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ അത്യാവശ്യം തിക്കായിട്ടുള്ള മഴ ണൈസം അടിച്ചെടുത്ത് കൊണ്ടു അപ്പോൾ ഇത് നിങ്ങൾക്ക് രണ്ട് മൂന്ന് സ്പൂണായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് നോക്കി നോക്കി ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ മുട്ട വെച്ചിട്ടുള്ള മഴ ആണെങ്കിൽ ഒരു ചെറിയ സൈസ് മുട്ടയുടെ മഴണൈസ് മൊത്തത്തിൽ ഇതിന് വേണ്ടി വരും കേട്ടോ നമുക്ക് ഫില്ലിംഗ് മഴ നൈസ് കൊണ്ട് മൊത്തത്തിലൊന്ന് കവറായി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറും കൂടി ഉണ്ടാവും ഇത് ചേർക്കുന്ന സമയത്ത് അങ്ങനെ ഇതാ മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ കണ്ടില്ല നമ്മുടെ ഫില്ലിങ്ങിൻ്റെ എല്ലാ സൈഡും ഒന്ന് മഴ കൊണ്ടൊന്ന് കവറായിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത്രയും സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതിലേക്കുള്ള ചെറിയൊരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം അടുത്തത് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് അഞ്ച് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണേ മൈതി ഒരുപാട് കൂടെ ഉണ്ട് കേട്ടോ വെറും രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതി പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് നമ്മൾ ഓൾറെഡി ഫില്ലിങ്ങിൽ ഇട്ടതാണ് അപ്പോൾ നിങ്ങൾ എരിവും ഫ്ലേവറൊക്കെ നോക്കിയിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുതാ പിന്നെ കപ്പ് പാലും ചേർക്കുന്നുണ്ട് പാലൊന്നും ഒരുപാട് കൂടണ്ട ഇത്രയും മാത്രം മതി അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ബാറ്റർ അടിച്ചെടുത്തതിനു ശേഷം നമ്മുടെ ഫില്ലിങ്ങിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മിക്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുരുമുളക് പൊടിയോ ഉപ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് എല്ലാം ഇട്ട് കൊടുക്കട്ടോ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടിന് അപ്പോൾ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി മനസ്സിലാവുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മിക്സ് ആക്കിയിട്ട് ഒന്ന് ബൗളിൽ നിന്ന് തന്നെ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ആ ഒരു മക്രോണി മുകളിൽ കാണാത്ത രീതിയിൽ ചെറുതായിട്ട് ആ ഒരു മുട്ടയുടെ മിക്സ് അല്ലേ മനസ്സിലാവുന്ന മുകളിൽ അങ്ങനെ നിൽക്കണം കേട്ടോ അത് കറക്റ്റ് അളവാണ് നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സിൻ്റെ അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പോള റെഡിയാക്കി തുടങ്ങാം അപ്പോൾ ഇന്ന് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഓയിലെടുക്കാം കേട്ടാ നെയ്യ്ലാകുമ്പോൾ ഒന്നൊരു ഫ്ലേവർ ഉണ്ടാവും അങ്ങനെ ഇത് സൈഡിലും മൊത്തത്തിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു മാക്രോണിയുടെ മിക്സ് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുകളിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ആ ഒരു മുട്ടയുടെ മിക്സ് മുകളിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കാണണം അല്ലാണ്ട് മാക്രോണി കാണാൻ പാടില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഇതിപ്പോൾ എല്ലാം കറക്റ്റ് അളവാണ് ഈ ഒരു രീതിയിലൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു പഴയ പാൻ എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അടിയിലൊന്നും പിടിക്കാൻ നല്ല ഭംഗി തന്നെ കിട്ടും കേട്ടോ കരിയാതെ അപ്പോൾ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ എന്നിട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേവിൻ്റെ സമയം ഇരുപത് മിനിറ്റ് ആകുമ്പോൾ തന്നെ റെഡിയാവും പിന്നെ ഓരോ ഫ്ലെയിമിൻ്റെ ഇത് വ്യത്യാസത്തിനനുസരിച്ച് അങ്ങനെ പിന്നെ ഒരുപാട് ഉള്ളൊന്നും വേവാനൊന്നുമില്ല ഒരു മുട്ടയുടെ മിക്സ് ഒന്ന് വെന്ത് കിട്ടേണ്ട ഉള്ളൂ അപ്പോൾ ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റാണ് കേട്ടോ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് പിന്നെ മുകളിലുള്ള ആ ഒരു ഹോളിൽ ഹാളിലുള്ള അടപ്പായതുകൊണ്ട് ഞാൻ ചെറിയൊരു ഫോയിൽ വെച്ച് അങ്ങനെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഇത് അടപ്പ് തുറന്നിട്ട് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടില്ല മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ആ ഒരു മുട്ടയുടെ ഗമ്മും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു ടൂത്ത് പിക്കോ സ്വയറോ എന്തെങ്കിലും ച്ച് ജസ്റ്റ് ഒന്ന് മിഡിലൊന്ന് കുത്തി നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ കണ്ടില്ല എൻ്റെ ടൂത്ത് പേക്കിലൊന്നും പിടിച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പം ഞാനൊരു പാനിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു പാനിൽ നന്നായിട്ട് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ഈ ഒരു സൈഡും കൂടെ ഒന്നങ്ങ് മൊരിയിച്ചെടുക്കേട്ടോ ഒരുപാടൊന്നും വേണ്ട കാരണം ഓൾറെഡി എല്ലാം റെഡി ആയതാണ് കേട്ടോ അങ്ങനെ അഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതാ നമ്മുടെ മാക്രോണി പോള ഷവർമ്മ മാക്രോണി പോളാന്ന് വേണ്ടി പറയും കേട്ടോ റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ പറ്റും ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ നല്ലൊരു ഫ്ലേവർ ഉള്ളൊരു പോള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നോമ്പ് കുറക്കുന്ന സമയത്തൊക്കെ ഒരാൾക്കൊരു പീസ് മതിയാവും അത്യാ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു സ്നാക്കാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പം ഞാൻ ഇതാ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാക്രോണി മാക്രോണിപ്പോൾ ഇത്രയും സിമ്പിൾ അല്ലേ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഒരു സ്പെഷ്യൽ ഫ്ലേവർ ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ ട്രൈ ചെയ്തിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും മറ്റേ ഉള്ള വീഡിയോ ആയിട്ട് കാണാം താങ്ക്